ചെറുകിട കർഷകർക്ക് സഹകരണ ബാങ്ക് വഴി പലിശരഹിത വായ്പ നൽകുമെന്നും വായ്പയുടെ പലിശ എഴുതി തള്ളുമെന്നുമുള്ള ധനമന്ത്രിയുടെ കഴിഞ്ഞ ബജറ്റ് പ്രസംഗം കേട്ട് കൈയടിച്ചവരാണ് കേരളത്തിലെ കർഷകർ. പക്ഷേ വർഷമൊന്നു കഴിഞ്ഞിട്ടും ഒരു കർഷകനും വായ്പ കിട്ടിയിട്ടില്ല. വയനാട്ടിലടക്കം കടക്കെണി കൊണ്ട കർഷകർ ആത്മഹത്യ ചെയ്തിട്ടും ബജറ്റിലെ പലിശരഹിത വായ്പാ പ്രഖ്യാപനം പാഴ്വാക്കായി നിൽക്കുകയാണ്. കർഷകർക്ക് സഹകരണ ബാങ്കുകൾ വഴി പലിശരഹിത വായ്പ നൽകും. ഇതിനായി സഹകരണ സംഘങ്ങൾക്ക് 30 കോടി അനുവദിക്കും. ഒരു ഹെക്ടറിൽ താഴെയുള്ള ചെറുകിട കൃഷിക്കാരുടെ വായ്പാ പലിശ എഴുതി തള്ളും എന്നിങ്ങനെ നീളുന്നതായിരുന്നു പദ്ധതികൾ. ബജറ്റ് പ്രഖ്യാപനം കേട്ട് കൃഷിയിറക്കാൻ പുറപ്പെട്ട കർഷകൻ ഇപ്പോൾ പറയുന്നത് കേൾക്കുക. വല്ല കശുമാവിൻ്റെ മുമ്പിലോ മറ്റെവിടെയെങ്കിലും കർഷകർ കെട്ടിത്തൂങ്ങേണ്ട ഒരു പരിസ്ഥിതിയാണ് ഇപ്പം നമ്മൾ ഞാനടക്കം അതിൽ കാണുന്നത്. കാർഷിക വായ്പകൾ മുൻകാലങ്ങളിൽ എഴുതി തള്ളിയ വകയിൽ സഹകരണ ബാങ്കുകൾക്ക് വലിയ കുടിശ്ശിക സർക്കാർ നൽകാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ വായ്പ അനുവദിക്കുന്നതിൽ സഹകരണ ബാങ്കുകൾ വിമുഖത കാട്ടിയത്. ദേശസൽകൃത ബാങ്കിൽ സ്വർണ്ണപ്പണയത്തിന് കാർഷിക വായ്പ എന്ന രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃഷിക്കാരൻ്റെ അവസ്ഥ എല്ലാവരും സ്വർണ്ണമുള്ളവരൊന്നുമല്ല, ഉള്ള സ്വർണ്ണത്തിൻ്റെ പണയത്തിലാണ്. നിലവിൽ വയനാട് അടക്കമുള്ള ജില്ലകളിലെ പ്രധാന കാർഷിക വായ്പയൊന്നും സഹകരണ ബാങ്കുകളിൽ നിന്നുള്ളതല്ല. നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് ബഹുഭൂരിപക്ഷവും. ഇത്തരം ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തവർക്കാകട്ടെ ബജറ്റിൻ്റെ ആനുകൂല്യം കിട്ടിയതുമില്ല. വരുന്ന മാർച്ച് മാസത്തോടെ വായ്പാ തിരിച്ചടവിനുള്ള മൊറട്ടോറിയം അവസാനിക്കും. ഇതോടെ 2 വർഷത്തെ പലിശയും ചേർത്തുള്ള കടഭാരം വീണ്ടും കർഷകന്റെ തലയിലാകും. കണ്ണൂരിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.